ദൈവത്തിന് സ്തുതി. യേശുവിൽ പ്രിയ സഹോദരരെ, ദൈവമനുഷ്യ ബന്ധത്തെ ആവിഷ്കരിക്കുന്ന ഏറ്റവും മനോഹരമായ ഉപമ യേശു പറഞ്ഞ ഉപമയാണ് ധൂർത്ത പുത്രൻ്റെ ഉപമ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അത് ധ്യാനിക്കുകയായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ മറ്റൊരു ഉപമ യേശു പറഞ്ഞത് നല്ല സമർഗിയാക്കാരൻ്റെ ഉപമയാണ്. ഈ രണ്ടുപമകൾ ലൂക്കാസ് സുവിശേഷന് മാത്രം ഉള്ളതാണ്. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ ഈ ഉപമ നമ്മൾ കാണുന്നു. ഞാൻ വായിക്കാം. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറൂസലമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു, അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമറിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ചു കെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ആ ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദിനാറ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം, കൂടുതലായി എന്തെങ്കിലും ചിലവായിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യനെ ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ എന്ന നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. യേശു പ്രിയരെ, യേശു പറഞ്ഞ ഒരു ചെറുകഥയാണിത്. ധൂർത്തപുത്രൻ്റെ ഉപമയും അതുപോലൊരു കഥ. സാധാരണ കഥാകൃത്തുക്കൾ ചെയ്യുന്നത് പോലെ ഇരുന്ന് ആലോചിച്ചെഴുതിയ ഒരു കഥയല്ല, നേരെ മറിച്ച് ഓരോ സന്ദർഭം വരുമ്പോൾ സ്പോൺറ്റേനിയസ് ആയിട്ട് പറഞ്ഞ കഥയാണ്. പക്ഷേ അതിൽ ഓരോ കഥാപാത്രവും എത്ര സത്യത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, അത് നൽകുന്ന ആ സന്ദേശം എത്ര ഹൃദയസ്പർശിയാണ് എന്ന് നമ്മൾ കാണുമ്പോഴാണ് യേശു എത്ര നല്ലൊരു കഥാകൃത്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഉപമ അല്ലെങ്കിൽ കഥ പറഞ്ഞ സന്ദർഭം, ഒരു നിയമജ്ഞൻ വന്ന് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു. അവനെല്ലാം അറിയാവുന്നതാണ്, അവൻ നിയമപണ്ഡിതനാണ്. പക്ഷേ യേശുവിനെ ഒന്ന് പരീക്ഷിക്കാൻ, അളക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ആ യേശു ഒരു മറുചോദ്യമാണ് ചോദിക്കുന്നത്. നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? രണ്ടായിട്ടാണ് പറയുന്നത്. നീ എന്താ എഴുതിയിരിക്കുന്നത്? അതും നീ എന്ത് വായിക്കുന്നു? കാരണം എഴുതിയത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അപ്പം നീ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നാണ് നീ എന്ത് വായിക്കുന്നു എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം. അതിന് മറുപടിയായിട്ട് നിയമജ്ഞൻ പറഞ്ഞു,
നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും. ഇത് നിയമാവർത്തന പുസ്തകം 6:6 വാക്യമാണ്. ഇസ്രായേൽ ജനം ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമായിട്ട്, ഏറ്റവും പാവനമായ വാക്യമായിട്ട് കണ്ടിരുന്നത് ഈ വാക്യമാണ്. അവരെല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ചൊല്ലുന്ന ക്ഷേമ എന്ന പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ ഈ വചനവുമായിട്ടാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും 2 പ്രാവശ്യമെങ്കിലും അത് ഉരുവിടുന്നുണ്ട്. അതിനു പുറമെ അവർ കട്ടിൽപ്പടിയിന്മേലും മേൽപ്പടിയിന്മേലും അത് ആലേഖനം ചെയ്യും. കൂടാതെ ഫരീസേരും നിയമച്ചരും കയ്യിലും നെറ്റിയിലും അത് എഴുതി കൊണ്ട് ധരിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള ഈ പ്രധാനപ്പെട്ട വചനം അതാണ്. അതോടൊപ്പം മറ്റൊരു വചനം കൂടി നിയമച്ചൻ വളരെ അർത്ഥവത്തായിട്ട് കൂട്ടിച്ചേർത്തു. അത് ലേവായരുടെ പുസ്തകം 19:18 നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന 2 പ്രമാണം. ഇത് നിയമത്തിന് ഇത് രണ്ടും കൂടി ഒന്നിപ്പിക്കുന്നുണ്ട്. അത് വളരെ അർത്ഥവത്താണ്. ഈശോയും അങ്ങനെ തന്നെയാണ്. നമ്മൾ കാണുന്നുണ്ട് ലൂക്കാസ് സുവിശേഷം 12:28 ഒരു നിയമത്തിന് ഇതുപോലെ വന്ന് ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നു. നിയമത്തിൽ ഒന്നാമത്തെ നിയമം ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. അതിന് മറുപടിയായിട്ട് യേശു നിൻ്റെ ഈ വചനം, അതായത് നിയമാവർത്തനം 6:6 പറഞ്ഞു. അത് ഇതാണ് ഒന്നാമത്തെ കൽപ്പനയെന്ന് ഈശോ ഉത്തരം കൊടുത്തു. എന്നാൽ ഒന്നും കൊണ്ട് നിർത്തിയില്ല ഈശോ. ഇതുപോലെ തന്നെ ഇതിന് തുല്യമാണ് 2 കൽപ്പന, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോൾ ഒന്നേ ചോദിച്ചുള്ളൂ, ഒന്നാമത്തേ ചോദിച്ചുള്ളൂ. അത് പറഞ്ഞപ്പോൾ പൂർണ്ണമായി ഉത്തരം. പക്ഷേ ഈശോ അത് ഒന്നോട് പറഞ്ഞ് ഇതിന് തുല്യമാണ് 2, അത് രണ്ടും ഒന്നിച്ചു പോകുന്നതാണ്. ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നിച്ചു പോകും. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം. യോഹന്നാൻ സ്നേഹ പറയുന്നുണ്ട്, താൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ നുണ പറയുന്നുവെന്നും യോഹന്നാൻ പറയുന്നുണ്ട്. ഇപ്പം ദൈവസ്നേഹവും പരസ്നേഹവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ അഭേദ്യമാണ്. അതുകൊണ്ടാണ് ഈ നിയമജ്ഞൻ ഈ 2 നിയമവും ഒന്നിപ്പിച്ചത് തീർത്തും അർത്ഥവത്താണ്. അത് യേശു അംഗീകരിക്കുകയും ചെയ്യുന്നു. യേശു പറഞ്ഞു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു. യേശു അംഗീകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ നിയമജ്ഞൻ വീണ്ടും തൻ്റെ ചോദ്യത്തെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ചോദ്യം ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ ചെറുകഥ ഈശോ പറയുന്നത്, നല്ല സമറിയക്കാരൻ്റെ ഉപമ. നമ്മൾ വായിച്ചു കേട്ടു. ആ ഉപമയിൽ 4 കഥാപാത്രങ്ങളാണുള്ളത്. 1, ജെറൂസലമിൽ നിന്നും ജെറിക്കോയിലേക്ക് ഉള്ള യാത്രാമധ്യേ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട് ഉള്ളതെല്ലാം അപഹരിക്കപ്പെട്ട് മുറിവേൽപ്പിക്കപ്പെട്ട് അർത്ഥപ്രാണനായി ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യൻ മരണാസനനായി കിടക്കുകയാണ്. അവനൊരു യഹൂദനാണെന്നുള്ളത് വ്യക്തമായി. ജെറൂസലമിൽ നിന്ന് വരുന്നു, പോരെങ്കിൽ അവൻ്റെ വേഷവിധാനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകും അതൊരു യഹൂദനാണ്. 2, അതിലെ വരുന്നത് യഹൂദൻ സമുദായത്തിലെ പുരോഹിതനാണ്, ലേവായനും. ആദ്യം പുരോഹിതൻ, പിന്നെ ലേവായൻ. ഇരുവരും ഈ മനുഷ്യൻ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കണ്ടു. പക്ഷേ കാണാത്ത ഭാവത്തിൽ മറുവശത്തേക്ക് തിരിഞ്ഞ് നടന്നങ്ങ് പോയി. കാരണം അവർ ജെറൂസലേമിലേക്ക് പോവുക, ദേവാലയ ശുശ്രൂഷയ്ക്ക് പോവുകയാണ്. ആ ദേവാലയ ശുശ്രൂഷയ്ക്ക് ഇത് തടസ്സമാകരുത്. നീ ഇവിടെ വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ ഇവനെ നോക്കിയാൽ സമയത്തൊന്നും അങ്ങ് എത്താൻ പറ്റിയാലോ ഒന്ന്. 2, ഇവൻ മരിച്ചോ ഇല്ലയോ എന്നറിയത്തില്ല. മരിച്ചെങ്കിൽ അവനെ തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധനാകും.
പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞാലേ ദേവാലയം ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരുപക്ഷെ അവർ കണക്ക് കൂട്ടി കാണും. ഏതായാലും അവർ ഈ മകനെ മറന്ന് എല്ലാ നിയമത്തിൻ്റെ അന്തസ്സത്തയായ സ്നേഹം അവഗണിച്ചുകൊണ്ട് നിയമത്തിൻ്റെ മറ്റ് അപ്രധാനമായ കാര്യങ്ങൾ ആരാ ശുശ്രൂഷയ്ക്കും ദേവാലയ ശുശ്രൂഷയിലൊക്കെ പോവുകയാണ്. ഇതുപോലെ നമ്മൾ ഇന്നും കാണുന്നുണ്ടല്ലോ, നിയമത്തിൻ്റെ അല്ലെങ്കിൽ ആരാധന വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ തന്നെ വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂതാശയാണ്. ആ സ്നേഹം കുരുതി കഴിച്ചുകൊണ്ട് ബലി കഴിച്ചുകൊണ്ട് അപ്രധാനമായ ആ റൂബ്രിക്സ് അനുഷ്ഠാനങ്ങൾ അതിനുവേണ്ടി കലഹിക്കുകയും ശത്രുതയും വിഭാഗീയ ചിന്തയും എല്ലാം വെച്ച് പുലർത്തുകയും വിശുദ്ധ കുർബാനയെ തന്നെ അവഹേളിക്കുകയുമൊക്കെ ചെയ്ത വളരെ നിർഭാഗ്യകരമായ സംഭവങ്ങളൊക്കെ നമ്മുടെ സഭയിൽ നടന്നത് നമുക്ക് ഓർമ്മയിലുണ്ട്. നോക്കുക, എല്ലാത്തിൻ്റെയും അന്തസത്തയും ലക്ഷ്യവുമായ സ്നേഹം അവഗണിച്ചുകൊണ്ട് ബലി കഴിച്ചുകൊണ്ടാണ് അപ്രധാനമായ ഈ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി വടം വലിക്കുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ. ഇനിയും ഇത് കഴിഞ്ഞ് ഈ മൂന്നാമത് അതിൽ വരുന്നയാൾ ഒരു സമറിയക്കാരനാണ്. സമറിയക്കാരനെന്ന് പറഞ്ഞാൽ യഹൂദരുടെ ജന്മശത്രുവാണ്. അത് 400 വർഷം നീണ്ടു നിൽക്കുന്ന അസീറിയൻ അധിനിവേശം മുതൽ നീണ്ടു നിൽക്കുന്ന ശത്രുതയാണെന്ന് ഓർക്കണം. അസീറിയക്കാർ വന്ന് സമറിയ കീഴടക്കി അവിടെയുള്ള കഴിവുള്ളവരെ എല്ലാം ബന്ദികളായിട്ട് കൊണ്ടുപോയി അവിടെ മറ്റുള്ളവർക്ക് കൊണ്ട് താമസിപ്പിച്ചു. പകരം വിജാതീയരായിട്ടുള്ള കുറേ പേരെ മറ്റ് സ്ഥലങ്ങളിൽ അവർ കീഴടക്കിയ സ്ഥലങ്ങളിലെ ബന്ദികളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. പിന്നെ ഇവിടെ അവശേഷിച്ച കുറേ കഴിവില്ലാത്ത പാവങ്ങളായിട്ടുള്ള ഇസ്രായേൽക്കാർ പിന്നീട് ഈ വിജാതീയരുമായി സങ്കരവിവാഹം നടത്തി. അതിൽ നിന്നുണ്ടായ സങ്കര സന്തതികളാണ് ഈ പറയുന്ന സമറിയക്കാർ. അതുകൊണ്ട് ഇസ്രായേൽക്കാർ വിജാതീയരുമായി സങ്കരവിവാഹം നടത്തിയാൽ അവരെ മഹറോൻ ചൊല്ലി അവരുടെ സമുദായത്തിൽ നിന്നും പുറത്താക്കും. അങ്ങനെ അവർ പിന്നെ യഹൂദരായിട്ട് പരിഗണിക്കാറില്ല. അങ്ങനെയുള്ളവരാണ് ഈ സമറിയക്കാർ. അശുദ്ധരും സങ്കരസന്തതികളും ഒക്കെയായിട്ടാണ് അവരെ കാണുക. അവരുമായിട്ട് യഹൂദർക്ക് ഒരു സമ്പർക്കവുമില്ല. അവരിൽ നിന്ന് പച്ചവെള്ളം പോലും വാങ്ങി കുടിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു സമറിയക്കാരനാണ് ഇതായി മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യൻ. ഒരു യഹൂദൻ തൻ്റെ ജന്മശത്രു തന്നെ പാപിയായി മുദ്രകുത്തി പുറംതള്ളിയിരിക്കുന്ന ആ ജന്മശത്രു മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടക്കുന്നത് കാണുന്നത്. ആ നിനക്കത് വരണമെടാ എന്ന് പറഞ്ഞ് കടന്നു പോവുകയല്ല മനുഷ്യൻ ചെയ്തത്. പിന്നെയോ അവൻ മനസ്സലിഞ്ഞു എന്നാ പറഞ്ഞത്. മനസ്സലിഞ്ഞു. അവൻ ഏത് ജാതിയാണെന്നോ ഒന്നും നോക്കിയില്ല. അവനൊരു മനുഷ്യൻ, ആ മനുഷ്യനായിട്ടേ കണ്ടുള്ളൂ. അവനിലെ മനുഷ്യൻ്റെ മനസ്സലിഞ്ഞു. അതുകൊണ്ട് ഈ മനുഷ്യൻ തൻ്റെ സഹായം ആവശ്യമുള്ളവൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. പ്രഥമ ശുശ്രൂഷകൾ ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അവനെ വാരിയെടുത്ത് തനിക്ക് യാത്ര ചെയ്യാനുള്ള കഴുതപ്പുറത്തിരുത്തി ഒരു സത്രത്തിൽ കൊണ്ടുപോയി ആക്കി പരിചരിക്കുവാൻ ഏർപ്പാട് ചെയ്യുകയാണ്. നോക്കണം, കഴുതപ്പുറത്ത് ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. അവന് യാത്ര ചെയ്യാനുള്ള കഴുതപ്പുറത്ത് അവൻ്റെ ഈ മുറിവേറ്റ ശത്രുവിനെ ആ കഴുതപ്പുറത്ത് ഇരുത്തിയിട്ട് അവൻ നടന്നു പോവുകയാണെന്ന് ഓർക്കണം. സത്രത്തിൽ അവനെ പരിചരിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്നും പണവും എടുത്തു കൊടുത്തു ചിലവനായിട്ട്. എന്നിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് എന്തെങ്കിലും ഇത് തികയുന്നില്ലെങ്കിൽ എന്തെങ്കിലും കുറവ് വന്നാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം, അവന് വേണ്ടതൊക്കെ ചെയ്തേക്കണം എന്ന് ഏർപ്പാട് ചെയ്തിട്ട് ആ മനുഷ്യൻ പോവുകയാണ്. പിറ്റേ ദിവസമാണ് പോകുന്നത്. ആ രാത്രി
അവൻ്റെ ഈ രോഗിയുടെ കൂടെ അവനായിരുന്നുവെന്നും നമുക്കതിൽ നിന്ന് അനുമാനിക്കാൻ സാധിക്കും. നോക്കുക ആ മനുഷ്യൻ്റെ വിശാല ഹൃദയം എന്താണ്. ഈ ഉപമ പറഞ്ഞതിന് ശേഷം ഈശോ ചോദിച്ചു, ഇവരിൽ ആരാണ് യഥാർത്ഥത്തിൽ അയൽക്കാരനായിട്ട് വർത്തിച്ചത്? നിയമച്ചൻ പറഞ്ഞു, ആ മനുഷ്യനോട് കരുണ കാണിച്ച അവനാണ് യഥാർത്ഥത്തിൽ അയൽക്കാരനായ. നോക്കണം, നിയമച്ചൻ വളച്ച് പറയുക, ആ സമറിയക്കാരനെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ആ വാക്ക് തന്നെ ഉച്ചരിക്കാൻ കൊള്ളുകയില്ല. അതുകൊണ്ട് പറഞ്ഞ അവനോട് കരുണ കാണിച്ച ആ മനുഷ്യനാണ് യഥാർത്ഥ അയൽക്കാരൻ. ഈശോ പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക, നിനക്ക് ജീവനുണ്ടാവും, നിത്യജീവൻ നിനക്ക് അവകാശമാകും. പ്രിയപ്പെട്ടവരെ, ചോദ്യം ഇതായിരുന്നു, ആരാണ് എൻ്റെ അയൽക്കാരൻ? ഉത്തരവ് ഈശോ കൊടുത്തത് എങ്ങനെയാണ് ഒരു അയൽക്കാരനായിരിക്കേണ്ടതെന്ന ഉത്തരവാണ് കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതുപോലെ നമ്മുടെ ചുറ്റും എത്രയോ മുറിവേറ്റവർ, വ്യക്തിത്വത്തിന് മുറിവേറ്റവർ, അഭിമാനത്തിന് മുറിവേറ്റവർ, ആരോഗ്യം നഷ്ടപ്പെട്ടവർ, രോഗികളായി കിടക്കുന്നവർ, നിസ്സഹായരായി കഴിയുന്നവർ ഒക്കെ എത്രയോ ആളുകളുണ്ട്. നമ്മൾ ഈ പുരോഹിതനെപ്പോലെയും ദേവായരെപ്പോലെയും അവരെ കാണാതെ കണ്ണടച്ചുകൊണ്ട് കടന്നു പോകുന്നവരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നല്ല സമറിയക്കാരൻ്റെ ഉപമയിലൂടെ ഞങ്ങളുടെ സഹോദരങ്ങളോട് എങ്ങനെ വർത്തിക്കണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ജാതിമത ഭേദമൊന്നും നോക്കാതെ ഓരോ മനുഷ്യനെയും ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് കാണാനും അവരുടെ ആവശ്യങ്ങൾ സ്വന്തം ആവശ്യമായി കാണാനും അവരുടെ വേദനയും ദുഃഖങ്ങളും സ്വന്തമായി കാണാനും അവരോട് അലിഞ്ഞ് അവരോട് മനസ്സലിയുള്ളവരായി അവരെ ആവും വിധം സഹായിക്കുവാനുമുള്ള ഒരു നല്ല ഹൃദയം, ആ നല്ല സമറായൻ്റെ ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ്യ.